ഈ ശേഷിക്കുന്ന നിയമസഭാ കാലയളവിൽ താങ്കൾ എം എൽ എ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല എന്ന്. എന്താണ് അതിന് ഉറപ്പുള്ളത്? എന്താ ഉറപ്പുകേട്? താങ്കൾ രാജിവെക്കില്ല എന്നുള്ള ഉറപ്പ് മാത്രം. അതിന് ഉറപ്പുകേടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന 5 years പീരീഡ് അല്ലേ? അതെ. അപ്പൊ അതിൽ ഉറപ്പുകേടൊന്നുമില്ലല്ലോ. അല്ല, പക്ഷെ അതേസമയം താങ്കൾ പറഞ്ഞു ഇനി ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആയിരിക്കില്ല, നടുക്കിരിക്കുന്നും പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു പ്ലാനുണ്ട്? അല്ല, ഇരിക്കാൻ സീറ്റ് എന്നില്ലെങ്കിൽ എനിക്ക് തറയിലും ഇരിക്കേണ്ടി വരില്ലേ? ഇനി നടുക്കും സ്പീക്കറാണല്ലോ സീറ്റ് അനുവദിക്കുന്നത്. അതെ. ഇനി ഇപ്പോഴത്തെ സ്പീക്കറെ ഒന്നും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ. ഇനി എനിക്ക് സീറ്റ് ഇരുന്നില്ലെങ്കിൽ ഞാൻ തറയിലിരിക്കും. അല്ല, താങ്കൾ സ്വയമേവ പിന്നെ തനിക്ക് വേറൊരു സീറ്റ് വേണം, രണ്ടു പക്ഷത്തും അല്ലാത്തൊരു സീറ്റ് വേണം എന്ന് സ്പീക്കർക്ക് എഴുതി കൊടുക്കും? ഇല്ല, ഞാനിപ്പോൾ എഴുതി കൊടുക്കില്ല. അത് സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഇരുന്നോട്ട് തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ ഈ പാർലമെന്ററി പാർട്ടിയോടൊപ്പം താനില്ല എന്ന സൂചന താങ്കൾ നൽകിക്കഴിഞ്ഞു. അപ്പൊ താങ്കൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ മറ്റൊരു സീറ്റ് വേണം എന്നുള്ളത് നിർബന്ധമല്ലേ? എനിക്ക് നിർബന്ധമില്ല, അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അവിടുന്ന് സ്പീക്കർ മാറ്റി അപ്പുറത്തേക്ക് ഇരിക്കുന്നവരവിടെ ഇരിക്കും. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ താങ്കൾക്ക് നൽകപ്പെട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്? ഇരിക്കാൻ ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ പോകുന്നത്. സ്പീക്കർ മാറി ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കും. ഞാനായിട്ടൊന്നും എഴുതി കൊടുക്കാൻ പോകുന്നില്ല. ഇല്ല, എഴുതി കൊടുക്കാം, എന്തായാലും കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം താങ്കൾ ഈ നടുക്കിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്ല, അത് അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ നടുക്കിരിക്കും ഇനി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല തറയിലിരിക്കുന്നു, ഒന്ന് ഇരിക്കണ്ടേ? ഓക്കെ, തറയിലിരിക്കാൻ എന്തായാലും പിന്നെ സ്പീക്കർ സമ്മതിക്കും തോന്നുന്നു. തറ അത്ര മോശപ്പെട്ട സ്ഥലമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ ഈ തറയിൽ കിടന്നാൽ ഞാൻ ഉറങ്ങും. എനിക്കൊരു തോർത്തുമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങും. ഞാൻ ആ തെണ്ടിൽ കിടന്നുറങ്ങലിൻ്റെയാണ്. ഈ കൊട്ടമ്പടിയിൽ ഇത് 100-150 വർഷം പഴക്കല കട്ടിലാണ്. ഈ കട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തറയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു അംഗീകാരമായിട്ട് ഞാൻ കാണും. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം, ഇന്ത്യയിലെ ഈ പറയുന്ന 100+ കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഇപ്പോഴും തറയിലായിരിക്കുന്നത്. അവർക്കൊരു കട്ടിൽ പോലും ഈ രാജ്യത്തില്ല. പിന്നെ ഞാൻ ഈ തറയിലിരിക്കുന്നതിന് എന്തിനാ ഞാൻ ഭയപ്പെടേണ്ട കാര്യം, അല്ലെങ്കിൽ അതൊരു മോശമായി തോന്നേണ്ട കാര്യം? അതെ. പക്ഷേ താങ്കൾക്ക് LDF വിപ്പ് അനുസരിക്കേണ്ടി വരില്ലേ? വിപ്പ് അതിനനുസരിക്കും. അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് LDF താങ്കൾ തുടരും. അല്ല, എന്ന് അവരെന്നെ പുറത്താക്കിയ ഞാൻ പോകും. ഞാനിപ്പോഴും LDF തന്നെയല്ലേ. ഞാൻ LDF വിട്ടിട്ടില്ലല്ലോ. ഞാൻ LDF വിട്ടിട്ടില്ല. ഇപ്പോ അടുത്ത ദിവസം ഞായറാഴ്ച അല്ലെ ഇവിടെ ഒരു സമ്മേളനം നടത്തി സംസാരിക്കാൻ പോകും. അത് രാഷ്ട്രീയ വിശദീകരണ യോഗം. ആ നിലമ്പൂരിലെ ജനതയാണല്ലോ എന്നെ കേരളത്തിന്റെ നിയമസഭയിൽ 2 പ്രാവശ്യം എത്തിച്ചിട്ടുള്ളത്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ച പോലല്ലോ, അതിൻ്റെ ഒരു രീതിയല്ല. ഞാൻ എപ്പോഴും സാധാരണക്കാരായ മനുഷ്യരോട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് പോകുന്ന ഒരു ജീവിത രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നേരിട്ട് സംസാരിക്കണ്ടേ, അതിനുള്ളൊരു വേദി. അപ്പോൾ LDF തുടരുന്ന PV അൻവർ ഈ വരാൻ പോകുന്ന നടപടികളെ അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതുവരെ താങ്കൾക്ക് നൽകിയ ഉറപ്പ് തെറ്റിച്ച മുഖ്യമന്ത്രി അല്ലേ? താങ്കൾ കൊടും വഞ്ചന എന്ന് പറഞ്ഞത് അതാണ്. താങ്കൾക്ക് നൽകിയ ഉറപ്പ് തെറ്റിച്ചു, പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, അതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവിടെ താങ്കൾക്ക് ഇങ്ങോട്ട് വരുന്ന നടപടികളെ നോക്കാം എന്നുള്ള ഉറച്ച ഒരു ബോധ്യത്തിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്? അല്ലാതെ അങ്ങോട്ടായി ഇനിയൊന്നും തന്നെ താങ്കൾ പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെടില്ല? ഞാൻ ഇടപെട്ടതിൻ്റെ അവസാനത്തത് കിട്ടിയല്ലോ. ഞാൻ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ മുഴുവൻ ഇടപെട്ടത്. അവസാനം ഞാനൊരു കത്ത് കൊടുത്തു, 8-10 matters ഉണ്ട് അതിൽ. ഇന്നലെ ഞാൻ ഇദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോലത്തിൽ എന്നെ വഷളാക്കി കള്ളനാക്കി കള്ളക്കടത്തുകാരുടെ ഏജൻ്റാക്കി ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ സഹിച്ചതെന്താ? ഗോവിന്ദ മാഷ് വരട്ടെ, പാർട്ടിക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതിനായി കത്ത് കൊടുത്തു. കത്ത് കൊടുത്തൊരു ദിവസങ്ങളായി. പാർട്ടി സെക്രട്ടറിയേറ്റ് മെമ്പർമാരൊക്കെ തന്നോ പരിശോധിച്ചാൽ അദ്ദേഹം വന്നിട്ട് വേണം ഈ കാര്യത്തിന് തീരുമാനം എടുക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? അത് നിങ്ങളാണല്ലോ ചോദിച്ചത്, പത്രക്കാരാണല്ലോ ചോദിച്ചത്. അദ്ദേഹം തന്ന പരാതിയിൽ ഒരു കഴമ്പില്ല. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പുണ്ടെങ്കിലല്ലേ അന്വേഷണം ഉണ്ടാവുള്ളൂ. പ്രഥമ ദൃഷ്ടിയാൽ പോലും കഴമ്പില്ലാത്ത ഒരു പരാതി എങ്ങോട്ടാ പോവുക? അത് വേസ്റ്റ് ബാസ്കറ്റിലേക്കല്ലേ? അതല്ല എൻ്റെ ബാക്കി. പിന്നെ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ് ഈ പാർട്ടിയിൽ നിന്ന്? അപ്പം ഞാൻ ആ കത്ത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് സ്വകാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ അന്ന് പേഴ്സണലായിട്ട് കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചൊന്നും ആ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അന്നത് ചർച്ചയായി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് അങ്ങനെ പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി കളവ് പറയുന്നോ എന്ന സൂചനയിൽ വാർത്ത വന്നു. അപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി പത്രക്കാർക്ക് കൊടുത്തത്. കാരണം അതിൽ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം
പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് പറയേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോട്. ആ പരാതിയാണ് ഞാൻ കൊടുത്തത് പാർട്ടിയോട്. പാർട്ടിയോട് അതിനാണ് ഒരു കഴമ്പില്ല എന്ന് പറയുന്നത്. അതെ. അപ്പൊ അത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പാർട്ടി എന്തായാലും പരിശോധിക്കുന്നില്ല. ഇനി പി വി അൻവർ പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആരാ? ഈ പാവപ്പെട്ട സഖാക്കളാണ്. അപ്പൊ ഞാൻ ആ കൊടുത്ത പരാതി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട സഖാക്കൾ വായിക്കട്ടെ. താഴെക്കടയിലുള്ള ഈ ചങ്ങാതി പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ നോക്കട്ടെ. ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണോ ശരി, ഞാൻ പറഞ്ഞതാണോ ശരി എന്ന് ഈ പാർട്ടി സഖാക്കൾ തീരുമാനിക്കട്ടെ. അവരെ കോടതിയിലേക്ക് ഞാൻ വിട്ടുകൊടുക്കും.